തമിഴ്നാട് കുളച്ചലിൽ കടലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആഴിമലയിൽ കാണാതായ കിരണിന്റേതെന്ന് പരിശോധിക്കുന്നു. വിഴിഞ്ഞം പോലീസ് കുളച്ചലിലേക്ക് തിരിച്ചു. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ കുളച്ചലിൽ കണ്ട യുവാവിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അഞ്ചിത, ഇന്ന് പുലർച്ചെയാണ് തമിഴ്നാട് കുളച്ചിലിൽ കടൽ തീരത്തി മൃതദേഹം കണ്ടത്. യുവാവിൻ്റെ മൃതദേഹമാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആരുടേതാണ് എന്ന പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. സമീപ ദിവസങ്ങളിൽ കാണാതായവരുടെ ഒക്കെ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ ആരുടേതെന്ന പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആഴിമലയിൽ കിരൺ എന്ന യുവാവിനെ കാണാതായിരുന്നു. ഈ ആഴിമല ഭാഗത്ത് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കിരണിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തമിഴ്നാട് പോലീസിനെ അടക്കം, കോസ്റ്റൽ പോലീസിനെ അടക്കം വിവരം അറിയിച്ചിരുന്നു. തമിഴ്നാട് പോലീസ് ഇപ്പോൾ വിഴിഞ്ഞ പോലീസിനെ ഈ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയതായി വിവരം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞ പോലീസ് ഇവിടെ നിന്നും കുളച്ചിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ കിരണിൻ്റെ ആണോ ഈ മൃതദേഹം എന്ന കാര്യത്തിൽ ഒരു പരിശോധന അവിടെ എത്തിയ ശേഷം മാത്രമാണ് വിഴിഞ്ഞ പോലീസിന് നടത്താനാകുക. തുടർന്നായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. മാത്രമല്ല, ഈ സമീപ ദിവസങ്ങളിൽ കടലിൽ കാണാതായ ആളുകളുടെ ഒക്കെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചുള്ള പരിശോധനയും ഇപ്പോൾ പോലീസ്, തമിഴ്നാട് പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കിരണിനെ കാണാതാവുന്നത്. ആ കിരണിൻ്റെ ചെരുപ്പ് ആഴിമലയിൽ കടൽ തീരത്ത് വെച്ച് ലഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കിരണിൻ്റെ സുഹൃത്തുക്കളടക്കം ഇതിൽ ദുരൂഹതയുണ്ടെന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ആഴിമലയിൽ കിരൺ കിരണിൻ്റെ പെൺസുഹൃത്തിനെ കാണാനായാണ് സുഹൃത്തുക്കൾക്കൊപ്പം പോയത്. എന്നാൽ ഈ പെൺസുഹൃത്തിൻ്റെ കുടുംബം മർദ്ദിക്കുകയും മർദ്ദിക്കാനായി ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു എന്നതാണ് ഉയർന്ന ആരോപണം. ഏതായാലും ഇത് സംബന്ധിച്ച് പെൺസുഹൃത്തിൻ്റെ കുടുംബം ഒളിവിലാണുള്ളത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അന്വേഷണവുമാണ് പോലീസ് നടത്തുന്നത്. ശരി ഫെലിക്സ്, കിരണിനെ ജീവനോടെ കൂടി തന്നെ കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കുളച്ചിലിൽ കണ്ട മൃതദേഹം പരിശോധിക്കുകയാണ് പോലീസ്. അതിൻ്റെ വിവരങ്ങളാണ് ഫെലിക്സ് പങ്കുവച്ചത്.